അദാനി വിഷയത്തിൽ സഭയിൽ പ്രതിഷേധം തുടരുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി. 24നോടാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിഷയത്തിൽ രാജ്യത്തോട് ഉത്തരം പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാധ്യസ്ഥനാണെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. പ്രതിപക്ഷ ഐക്യത്തിനായി ആം ആദ്മി പാർട്ടിയെയും ബി ആർ എസിനെയും ആശ്രയിക്കാറില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. എം പി കൂടിയ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ 24 പഞ്ചേരുകയാണ്. ഈ ലോക്സഭയിൽ രാഷ്ട്രപതി നന്ദി പ്രമേയ ചർച്ചയിലടക്കം ഈ അദാനി വിഷയം ഉന്നയിച്ചിരുന്നു. എന്താണ് കോൺഗ്രസിൻ്റെ അടുത്തൊരു നീക്കം? ഇത് വലിയൊരു സ്കാം ആയിട്ട് ആണ് ഞങ്ങളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒന്നുകിൽ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റ് തുടങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും റൂൾ ചട്ടമനുസരിച്ചുള്ള അടിയന്തര പ്രമേയങ്ങൾ നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് 45 മിനിറ്റ് 50 മിനിറ്റ് പ്രസംഗത്തിൽ മൊത്തം ഈ ഗവൺമെൻറ്റും അദാനിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം, പ്രധാനമന്ത്രിയും അദാനിയും തമ്മിലുള്ള ബന്ധം, ബി ജെ പിക്ക് അദാനിയുടെ കോർപ്പറേറ്റ് കമ്പനിയിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തികമായ സംഭാവനകൾ, ഇതെല്ലാം തുറന്ന് കാണിക്കുകയുണ്ടായി. സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറുള്ള ഇപ്പോഴും നിലപാട് വ്യക്തമാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? വരും കാലങ്ങളിൽ പാർലമെൻറ് സമ്മേളനം അവസാനിക്കുന്നു, ഒരു മാസത്തേക്ക് അവസാനിക്കുന്നുവെങ്കിൽ പോലും ഞങ്ങൾ ദേശീയ തലത്തിൽ ദേശവ്യാപകമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. ആം ആദ്മി പാർട്ടിയും ബി ആർ എസും ഇതിൽ ഒരു വിട്ടുനിൽക്കുന്ന ഒരു നിലപാട് ഇപ്പോഴും സ്വീകരിക്കുകയാണ്. ഈ പ്രതിപക്ഷത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസ് എങ്ങനെയാണ് മുൻകൈ എടുക്കുന്നത്? ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ബി ആർ എസും അവർ എപ്പോഴും അവസരത്തിനൊത്ത് തീരുമാനം എടുക്കുന്നതാണ്. ആം ആദ്മി പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ലോക്സഭയിൽ ഒരു അംഗം പോലുമില്ല. രാജ്യസഭയിലാണ് അവർക്ക് 4-5 എം പിമാരുള്ളത്. ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ബി ആർ എസും ഒരിക്കലും പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ സഹായിക്കുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. അവർ ചില കാലഘട്ടങ്ങളിൽ ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ അവർ ഞങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ആം ആദ്മിയോ ബി ആർ എസോ പറയുന്നതനുസരിച്ച് അവരെ ഡിപ്പെൻഡ് ചെയ്ത ഒരു പ്രതിപക്ഷ ഐക്യത്തെ ഉണ്ടാക്കാൻ രാജ്യത്ത് സാധ്യമല്ല. കാരണം അവർക്ക് ഒന്നിലും സ്ഥിരതയില്ല. ബി ജെ പിയുടെ ഒരു യോഗം ഡൽഹിയിൽ നടന്നിരുന്നു. അതിൽ കേരളത്തിന് 6 മണ്ഡലങ്ങൾ പിടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അങ്ങയുടെ മാവേലിക്കരയും ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മ പദ്ധതി തയ്യാറായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു 6 സീറ്റുകൾ പിടിക്കാൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നോക്കുന്നത്? അല്ല, കഴിഞ്ഞ പ്രാവശ്യവും ബി ജെ പി ഇതുപോലെ കുറേ മണ്ഡലങ്ങൾ തെരഞ്ഞെടുത്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവരുടെ സീനിയർ നേതാക്കളെ ദേശീയ തലത്തിൽ നിന്ന് ചുമതല കൊടുത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തതാണ് കേരളത്തിൽ. ഇത് ഈ പ്രാവശ്യം അവർ അത് തന്നെ ചെയ്യുന്നു. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ല, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാതെ ഒരിക്കൽ പോലും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല, അതൊരു വസ്തുതയാണ്. 6 അസംബ്ലി മണ്ഡലം ചേർന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒന്നായി വെറുക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. അവരുടെ വോട്ട് നേടാതെ ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെത്രയൊക്കെ മണ്ഡലങ്ങൾ അവർ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയുമായി ബന്ധപ്പെടുത്തി പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആണല്ലോ അവർ സ്ഥാനാർത്ഥി, എന്നിട്ട് പോലും അവർക്കവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ശബരിമല വിഷയത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവരുണ്ടാക്കിയത് ബി ജെ പിയും അതുപോലെ അവരുടെ അധ്യക്ഷൻ സുരേന്ദ്രനും. പക്ഷേ അവർക്ക് അവിടെ പത്തനംതിട്ട ജയിച്ചത് യു ഡി എഫ് ആണ് ജയിച്ചത്. പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിലടക്കം അദാനി വിഷയം ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് തീരുമാനം. ജോഗേഷ് സിംഗിനൊപ്പം നിതിൻ അംബുജൻ 24.